കൗൺസിലിംഗ് ഓണറിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മോടുകൂടി ആയിരിക്കുന്നത് ക്രൈസ്റ്റ് ഹോൾ എസ് ആർ സിയുടെ ഡയറക്ടർ ആയിരിക്കുന്ന ഫാദർ ജോസ് തച്ചിൽ എസ് ജെ അച്ഛനാണ് ഈശ്വസ്വഭാംഗമായ അച്ഛൻ വളരെ പ്രസിദ്ധനായ ഒരു മനഃശാസ്ത്രജ്ഞനാണ് ജീവിതം നടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട് അത് പലതരത്തിലുള്ള കാരണങ്ങളും കൊണ്ടും ആകാം സമ്പത്തിൻ്റെ അന്വേഷണത്തിലാകാം നല്ല ജോലി സ്ഥാനമേനങ്ങൾ ഇതൊക്കെ തേടിയാകാം നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ നിന്നും മറ്റ് സാഹചര്യങ്ങളിൽ പോയി ജീവിക്കുന്ന അനേകം വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ വിദേശത്തായിരിക്കുന്ന ഒരു സഹോദരിയുടെ കത്താണ് ഇന്നത്തെ കൗൺസിലിംഗ് കോർണറിൽ നാം ചർച്ച ചെയ്യുന്നത് അച്ചാ ഈ സഹോദരി അയച്ച കത്ത് ഞാൻ വായിക്കട്ടെ വളരെ കഷ്ടപ്പെട്ട ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്ന ഒരു സഹോദരിയാണ് ഈ കത്തെഴുതിയിരിക്കുന്നത് വിവാഹിതയാണ് ഇവരുടെ കുട്ടിക്കാലത്ത് ഇവരുടെ അമ്മ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവരെ വളർത്തിയത് അവരുടെ അപ്പൻ തികഞ്ഞ ഒരു മദ്യപാനിയും ഉത്തരവാദിത്വബോധം ബോധമില്ലാതിരുന്ന ഒരു അപ്പനുമായിരുന്നു ഇവർ കഷ്ടപ്പെട്ട് പഠിച്ചു വിദേശത്ത് ജോലി നേടി വിവാഹം കഴിച്ചു ഭർത്താവുമൊത്ത് വിദേശത്ത് താമസിക്കാനായിട്ട് തുടങ്ങി ഏതൊക്കെയോ കാരണങ്ങളാൽ ഇവരുടെ ഭർത്താവ് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോന്നു ജോലി വിട്ടിട്ട് ഇപ്പോൾ ഭർത്താവ് നാട്ടിലാണ് ഭർത്താവ് കൂടെ ആയിരിക്കണമെന്നാണ് ഈ സ്ത്രീയുടെ ആഗ്രഹം പക്ഷേ ഭർത്താവ് അതിന് താല്പര്യപ്പെടുന്നില്ല ഭർത്താവിന് ഈ സഹോദരിയോടും താല്പര്യമില്ല ജോലിക്കും താല്പര്യമില്ല ഇവരിങ്ങനെ നീറി കഴിയുകയാണ് അതോടൊപ്പം തന്നെയാണ് ഇവരുടെ കുടുംബത്തിൽ അവരുടെ മൂത്ത സഹോദരിക്ക് വിവാഹിതയാണ് പക്ഷെ കുട്ടികളില്ല ആ സഹോദരി വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി അവർക്കത് കിട്ടിയിട്ടുമില്ല സ്വന്തം കുടുംബത്തിലെ സ്വന്തം സഹോദരിയുടെ പ്രശ്നവും അതോടൊപ്പം ഭർത്താവിൻ്റെ താല്പര്യമില്ലായ്മയും സ്നേഹക്കുറവും ജോലിയില്ലായ്മയും എല്ലാം ഈ സഹോദരിയുടെ ജീവിതത്തെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഒരു പരിഹാരമാർഗം വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ സഹോദരിയുടെ കത്തിലൊരു വാചകം തന്നെ ഈ സഹോദരിയുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ അനുഭവവും ദൈവത്തിൻ്റെ ശാന്തതയും ഉള്ള ഒരു കുട്ടിയായിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാ കത്തിലെവിടെയോ പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ധാരാളം പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ ആശ്രയിക്കാനും ദൈവത്തിൽ തൻ്റെ പ്രശ്നങ്ങളെ സമർപ്പിക്കാനും അങ്ങനെ ദൈവത്തിൽ ധൈര്യപ്പെടാനുമുള്ള ഒരു ആന്തരിക ശക്തി ഈ സുഹൃത്തിനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അത് തന്നെയാണ് പരമപ്രധാനമായ രക്ഷാമാർഗവും എന്നിരുന്നാലും രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനം ഒന്ന് ഭർത്താവ് കുവൈത്തിൽ ജോലിക്ക് പോയിരുന്നു കുറച്ചു കാലം ജോലി ചെയ്തിരുന്നു തിരിച്ചു പോന്നു എന്ന് പറയുന്നു ഇനി ഭർത്താവ് തിരിച്ചു വരണം എന്നാഗ്രഹമുണ്ട് ഒരുമിച്ച് ജീവിക്കണം എന്നാഗ്രഹമുണ്ട് ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ഈ ഭർത്താവ് തിരിച്ചു പോയത് എന്നതിനെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ വീണ്ടുമുള്ള തിരിച്ചു വരവിനെ സഹായിക്കും അല്ലെങ്കിൽ തിരിച്ചു വന്നാൽ അത് നിലനിൽക്കാൻ സഹായിക്കും ഒരു സാധ്യത ഈ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാവാം നമ്മുടെ നാട്ടിൽ പുരുഷാധിപത്യമുണ്ട് അപ്പം ഏതെങ്കിലും തരത്തിൽ ഭാര്യയുടെ കെയർ ഓഫിൽ ഒരു ജോലി കിട്ടുക ഭാര്യയെക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യേണ്ടി വരിക എന്നുള്ളത് പല പുരുഷന്മാർക്കും അസ്വീകാര്യമാണ് അത് നിന്ന് അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് അവർ ജോലി തന്നെ വേണ്ട എന്ന് വയ്ക്കും അത്രയ്ക്ക് വലിയ ദുർബുദ്ധിയാണ് നമ്മുടെ പുരുഷ മേധാവിത്വത്തിൽ വിശ്വസിക്കുന്ന ചില പുരുഷന്മാർക്കുള്ളത് ഇനി അതുകൊണ്ടാണോ ഇങ്ങനെയൊരു തിരിച്ചു വരവ് അത് ജോലി ഇഷ്ടമില്ല എന്ന മട്ടിൽ വരുത്തി തീർത്തത് എന്ന് കരുതാൻ ന്യായമുണ്ട് മറ്റൊരു സാധ്യത ഈ സഹോദരിയുടെ ഭാഗത്തു നിന്നാവാം അത് ഞാൻ പറയാൻ കാരണം രണ്ട് കാര്യമുണ്ട് ഒന്ന് ഈ സഹോദരിക്ക് കൂടുതൽ ശമ്പളമുണ്ട് അപ്പോൾ വീട്ടിലെ പ്രധാനി ഈ സഹോദരിയാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സങ്കടപ്പെട്ട് പട്ടിണി കിടന്ന് വളർന്ന സാഹചര്യത്തിൽ ചില ചിലവുകൾ കാണുമ്പോൾ ആ ചിലവുകളെ പറ്റി ഭർത്താവിനോട് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സഹോദരി ചെയ്യുന്നത് അത് ദുർചലവാണ് എന്ന് വിശ്വസിച്ചത് കൊണ്ടാവാം പക്ഷേ അത് ഭർത്താവിന് അനുഭവപ്പെടുക തൻ്റെ വിപണന മൂല്യത്തിൻ്റെ ഒരു ഇടിവായിട്ടാണ് ഭർത്താവിന് ഇവൾ പണം ഉണ്ടാക്കുന്നത് കൊണ്ട് ചോദ്യം ചെയ്യാത്തക്ക വിധത്തിലുള്ള അഹങ്കാരിയാണ് എന്ന മട്ടിലാവാം ഭർത്താവ് അതിനെ അതിനെടുത്തത് രണ്ടാമത്തേത് ഒരു പക്ഷേ വീട്ടിൽ അപ്പച്ചൻ കുടിയനാണ് എന്ന് പറഞ്ഞു അമ്മയാണ് കഷ്ടപ്പെട്ട് വളർത്തിയത് എന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം ആ കുടുംബത്തിൽ ഒരു പക്ഷേ അപ്പച്ചനേക്കാൾ ഉത്തരവാദിത്വവും അപ്പച്ചനേക്കാൾ വിലയും ഈ അമ്മച്ചയ്ക്കായിരുന്നു അത് കണ്ടുവളർന്ന ഈ സഹോദരിക്ക് അങ്ങനെ ആകാൻ ഒരു പ്രേരണ ലഭിക്കുക സ്വാഭാവികമാണ് അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഭർത്താവിനോട് അതീശത്വം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു അന്വേഷണം ഈ സഹോദരി സ്വന്തം ഭാഗത്ത് നിന്ന് ചെയ്യണം രണ്ടാമത്തത് ഭാര്യയുടെ തണൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അസഹനീയമാണെന്ന് മാത്രമല്ല പട്ടിണി കിടന്നാലും സ്വീകരിക്കരുതാത്ത വലിയൊരു തെറ്റാണ് ആ ഒരു അനാവശ്യമായ തെറ്റിദ്ധാരണ ഈ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് മാറ്റേണ്ടെന്ന ആവശ്യമുണ്ട് ഇത് തുടക്കം ആരിൽ നിന്നാണ് എന്നുള്ളത് പ്രധാനം അതുപോലെ തന്നെ പ്രധാനം ആരിൽ നിന്നായിരുന്നാലും ആരെങ്കിലും താഴ്ന്നു കൊടുക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഈ സഹോദരിക്ക് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടും പ്രാർത്ഥനയിലുള്ള വിശ്വാസം കൊണ്ടുമൊക്കെ കൂടുതൽ ആഴപ്പെട്ട രീതിയിൽ സ്വാധീനിക്കപ്പെടാനും താഴ്ന്നു കൊടുക്കാനും താഴ്ന്നു കൊടുക്കുക എന്ന് ഞാൻ പറയുമ്പോൾ ആത്മവിശ്വാസത്തെ നഷ്ടപ്പെടുത്തിയിട്ട് അടിമയാകുക എന്നർത്ഥത്തിലല്ല ബോധപൂർവം മനോഹരമായ ഒരു കുടുംബത്തിന് വേണ്ടി അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കുക അങ്ങനെ വിട്ടുകൊടുക്കുമ്പോഴാണല്ലോ രണ്ട് ഭാഗത്തു നിന്നുള്ള വിട്ടുകൊടുപ്പാണ് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്ന അങ്ങനെ വിട്ടുകൊടുക്കാൻ ഈ സഹോദരിക്ക് സാധിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ വലിയ മാറ്റം ആ കുടുംബത്തിലുണ്ടാകും പലപ്പോഴും അതിന് സാധിക്കാതെ വരുന്നത് ആത്മവിശ്വാസത്തിൻ്റെ കുറവാണ് ഈ ഭർത്താവ് തെറ്റിദ്ധരിക്കുന്നത് പോലെ തൻ്റെ അധികാരം അല്ലെങ്കിൽ തൻ്റെ മഹത്വം നഷ്ടപ്പെടും എന്ന് ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ ശക്തി കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മവിശ്വാസമില്ലാത്തതും കൊണ്ടും ആത്മാഭിമാനം ഇല്ലാത്തത് കൊണ്ടുവാണ് എനിക്ക് എൻ്റെ ശക്തിയെപ്പറ്റി ബോധ്യമുണ്ടെങ്കിൽ എൻ്റെ കഴിവിനെ പറ്റിയും എൻ്റെ സ്ഥാനത്തെ പറ്റിയും ബോധമുണ്ടെങ്കിൽ മറ്റൊന്നും എന്നെ സ്വാധീനിക്കാൻ ഇടയാവില്ല അപ്പോൾ ഒരു പക്ഷേ ഈ ഭർത്താവിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ കഴിവിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള സ്വാധീനത്തെ പറ്റിയും റോളിനെ പറ്റിയും ഒരു ഉറപ്പില്ലായക ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം അടിസ്ഥാനപരമായിട്ട് സ്നേഹങ്ങളെ കൂട്ടിയിണക്കാൻ തിരു കുടുംബത്തിൻ്റെ സഹായം പ്രാർത്ഥിക്കുക തിരു കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്നാലോചിച്ചാൽ ഏത് കുടുംബത്തിനും നല്ലൊരു മാതൃകയാണ് ഒരു പക്ഷേ സങ്കടങ്ങളും വേദനകളും ഇല്ലായ്മകളും ഉള്ള ഒരു കുടുംബം പരസ്പരമുള്ള വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രം ഒറ്റ ചരടിൽ കോർത്ത് തമ്പുരാൻ്റെ സാന്നിധ്യം അറിഞ്ഞ അനുഭവിച്ച തമ്പുരാൻ ഊട്ടി വളർത്തിയ സ്നേഹത്തിൻ്റെ നന്മയുടെ അടിസ്ഥാനമാണത് അപ്പോൾ യഥാർത്ഥത്തിൽ തിരു കുടുംബത്തിൻ്റെ മാതൃക നമ്മെ നയിക്കണം അല്ലെങ്കിൽ ഈ കുടുംബത്തെ നയിക്കണം ഭർത്താവിനെ വിശ്വാസത്തിലെടുക്കണം ഒരു ഈക്വൽ സ്റ്റാൻഡിങ് ആ തുല്യ പങ്കാളിത്തമാണ് വിവാഹ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന തിരിച്ചറിവിലേക്ക് രണ്ടുപേരും വളരണം ഒരുമിച്ച് നേരിടണം ജീവിതത്തെ പ്രശ്നങ്ങളെ കഷ്ടപ്പാടുകളെ അങ്ങനെ തീരുമാനിക്കാൻ സാധിച്ചാൽ ഇവർ ഒരുമിച്ച് പറഞ്ഞ് മരണം വരെ ഞങ്ങൾ ഒന്നായിരിക്കുമെന്ന് തമ്പുരാൻ്റെ മുമ്പിൽ നടത്തിയ ആ പ്രഖ്യാപനം അർത്ഥവത്താവും അതാവണം ഈ സഹോദരിയെ വളർത്തേണ്ടുന്നതും നയിക്കേണ്ടുന്നതും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അച്ഛാ ഒരു ചെറിയൊരു ചോദ്യം കൂടെ എൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു മൂത്ത സഹോദരിക്ക് കുട്ടികളില്ല വിസയില്ല അങ്ങനെയുള്ള കാര്യവും കൂടെ ഈ സഹോദരി അലട്ടുന്നതായിട്ട് ആ ചോദ്യത്തിലുണ്ടായിരുന്നു ശരിക്ക് ആ ഒരു ചോദ്യം ഈ സഹോദരിയുടെ നന്മയുടെ അടയാളമാണ് തൻ്റെ ജീവിതം തൻ്റെ സഹോദരങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി കാണാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആ സഹോദരിയെ നിരന്തരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒന്ന് ദൈവഹിതം നിറവേറാൻ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുക ആ സഹോദരിക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടണമേ എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നത് ആ സഹോദരിയെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനും അത് നിറവേറാനും അത് സ്വീകരിക്കാനുമുള്ള മനസ്സിൻ്റെ തുറവി നമുക്കറിയില്ല ദൈവം ആ സഹോദരിക്ക് വേണ്ടി എന്ത് നന്മയും അനുഗ്രഹവുമാണ് കരുതി വച്ചിരിക്കുന്നതെന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ ആ സഹോദരിയെക്കൂടി ഭർത്താവിന് ദൈവത്തിന് കൊടുക്കുന്നത് പോലെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ആ സഹോദരിയെ പറ്റിയുള്ള ദൈവഹിതം തിരിച്ചറിയാനായിട്ട് നിരന്തരം കർത്താവിന് കർത്താവിന് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഡാർലിൻ ഇതിൻ്റെ ഒരു ഈ ഒരു ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത ഈ ചോദ്യത്തിൻ്റെയും ഈ ഒരു കത്തിൻ്റെയും പ്രത്യേകത വളരെ ആഴപ്പെട്ട നന്മയുള്ള ഒരു വ്യക്തിയാണിത് അതുകൊണ്ട് തന്നെ ആ നന്മ പുറത്തെടുത്താൽ ഇവർ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമാവും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാവും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ചോദ്യവുമായിട്ടാണ് ഒരു സഹോദരി ഇന്നത്തെ ഈ കൗൺസിലിംഗ് കോണറിൻ്റെ എപ്പിസോഡിൽ വന്നത് ഈ സഹോദരിയുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെയധികം കുടുംബങ്ങളിൽ നമുക്ക് കാണാവുന്ന ഒരു പ്രശ്നമാണിത് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ജോലിയെടുക്കുന്ന ഭാര്യമാർ ജോലിയെടുക്കുന്ന സന്ദർഭങ്ങളിൽ ഭർത്താക്കന്മാർ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ട് ഉന്നതി അവർക്ക് കൂടുതൽ ഉള്ളത് കൊണ്ട് ഭർത്താക്കന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതുമൂലം തകരുന്ന ഒത്തിരിയേറെ കുടുംബങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും അച്ഛൻ്റെ വിലയേറിയ ഈ ഒരു അഭിപ്രായങ്ങൾ മറുപടി അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സഹായകമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കൗൺസിലിംഗ് ഓണറിൻ്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ വിശദമായി ഇതിന് മറുപടി നൽകുകയും ദൈവാശ്രയത്തിൽ കുടുംബങ്ങളെ സമർപ്പിച്ച് ദൈവത്തിന് കാഴ്ചവെച്ച് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കുടുംബജീവിതം മുന്നോട്ട് നയിക്കേണ്ട കർത്താവ് മധ്യസ്ഥനായി കുടുംബജീവിതം നയിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മളോട് വിശദമായിട്ട് സംസാരിച്ച തച്ചിലച്ചന് ഒത്തിരിയേറെ നന്ദി വീണ്ടും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് പല പ്രശ്നങ്ങളിൽ കൂടിയും നാം കടന്നു പോകുന്നുമുണ്ട് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അച്ഛൻ്റെ വിശദമായിട്ടുള്ള സേവനങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് എഴുതുക അതിനുള്ള ഒരു ഉത്തരം ഈ കൗൺസിലിംഗ് കോർണർ എന്ന പ്രോഗ്രാമിൽ കൂടി ഞങ്ങൾ തീർച്ചയായിട്ടും തരുന്നതിനായിട്ട് ശ്രമിക്കുന്നതാണ് ഈ പരിപാടി കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു